ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാരമൽ ബനാനയാണ്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ബനാന. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ഐസ്ക്രീമും കാരമൽ സോസും ഒക്കെ ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് സെർവ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോഴും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് പാർട്ടികളിലും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ, ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കിത് പിന്നീട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്കുള്ളൊരു കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ പഴത്തിനുള്ള അളവാണ് കേട്ടോ. അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഇതൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കുറച്ച്, ആദ്യം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണമെന്നില്ല, കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അലിഞ്ഞ് വരും. എന്നിട്ട് കംപ്ലീറ്റ് മെൽറ്റായി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചാൽ മതി. ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം കുറക്കാം കേട്ടോ. പിന്നീട് അത് പെട്ടെന്ന് ഡാർക്ക് ബ്രൗൺ കളറായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കൊള്ളൂല. നമ്മൾ കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരിക്കലും ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് അതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഇപ്പോൾ ഞാൻ നല്ലോണം കുറച്ചിട്ട് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറക്കാൻ നോക്കാം. ഇങ്ങനെ മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ കുറക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം പാകത്തിന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. 50 ഗ്രാം ചേർത്ത് കൊടുക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ നേരെ പകുതി എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബട്ടർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അലിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടുന്നുണ്ട്. ഓൾറെഡി നല്ല ചൂടാണല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. മിക്സായി കിട്ടിയാൽ മതി. ഫ്ലെയിം ഒന്ന് ഒരിച്ചിരി കുറക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ഫ്രഷ് ക്രീമിൽ ഇങ്ങനെ കുറച്ച് കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ബട്ടർ സ്കോച്ച് സോസ് കാരമൽ സോസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാട്ടോ. ആവശ്യാനുസരണം എടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം 1 കിലോ നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ബട്ടർ സ്കോച്ച് സോസൊക്കെ. അപ്പോൾ ഇതിലൊരു മീഡിയം സൈസിലുള്ള 5-6 നേന്ത്രപ്പഴം എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് പഴം ഒരു പകുതിയോളം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മൊത്തം ഒരു 5 പഴം എടുത്തിട്ടുണ്ട്. അതിനപ്പോൾ മൊത്തത്തിൽ ഒന്നിച്ചുതന്നെ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം പകുതി ഇട്ട് കൊടുക്കുക. ഇത് തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഈ ഒരു നെയ്യിൽ. ഇതുപോലെ ഇത് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു സൈഡ് കളറ് മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മറ്റേ സൈഡും കൂടെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഒരുപാട് അങ്ങനെ ഡാർക്ക് ഇതാക്കി എടുക്കണമെന്നില്ല, റോസ്റ്റ് ചെയ്തെടുക്കണമെന്നില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഈ ഒരു കളറൊക്കെ ആയി കിട്ടിയാൽ മതി. രണ്ട് സൈഡും ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. പിന്നെ സാധാരണ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് കുറച്ച് പഞ്ചസാര വിതറിട്ട് അങ്ങനെയും സെർവ് ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് സാധാരണ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സോസ് അല്ല, സോറി, ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. അങ്ങനെയും കഴിക്കാം, ഐസ്ക്രീം വെച്ച് കൊടുക്കാതെ. പിന്നെ ഈ ഒരു ബട്ടർ സ്കോച്ചിന് പകരം ചോക്ലേറ്റിൻ്റെ സോസും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതും ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഫ്രഷ് ക്രീമും ചോക്ലേറ്റും മാത്രം രണ്ടും കൂടെ ചേർത്ത് ചോക്ലേറ്റ് മെൽട്ടാകുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് ഡിപ്പ് ചെയ്തിട്ടൊക്കെ കഴിക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മൊത്തത്തിലൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സോക്കാകുന്ന രീതിയിലും ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് നല്ല പാകത്തിന് തിക്നെസ്സോടെ വന്നിട്ടുണ്ട്. അധികം തിക്കുമില്ല, അധികം ലൂസുമില്ല, കറക്റ്റ് പാകത്തിനുള്ള പരുവാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു പഴം ഇതിൽ സോക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പിങ്ങൊക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാം ചൂടാറിയിട്ട് വേണം നമ്മൾ ഈ ഒരു സോസും അതുപോലെ ഐസ്ക്രീം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ ചൂടാറണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഐസ്ക്രീം മെൽട്ടായി പോകും. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പിന്നെ കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട്, നമുക്ക് അധികം പണിയൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.